ശിവാനി ഇനി ഈശ്വര മഠത്തിലേക്കില്ല മനസ്സുകൊണ്ട് എല്ലാവർക്കും ഉദകക്രിയ ചെയ്തിട്ടാ ഞാൻ ഇറങ്ങുന്നത് എന്റെ ഉള്ളിൽ നിങ്ങളെല്ലാം മരിച്ചു കഴിഞ്ഞു എങ്കിലും ഒരു പഴയ ചിത്രം മനസ്സിൽ ചില്ലിട്ട് മാലയിട്ട് സൂക്ഷിക്കുന്നു കല്യാണത്തിന് മുൻപുള്ള ഏട്ടന്റെയും അച്ഛമ്മയുടെയും ചിത്രം ഇവളുടെ കഴുത്തിൽ ഏട്ടൻ താലി ചാർത്തിയ നിമിഷം എന്റെ ഏട്ടനും അച്ഛമ്മയും എന്നെ വിട്ടു പോയി अच्छे जीविकन पटणी परिवट्टों सहिक्कानावादे शिवानी तिरिच्चु वरुम नी वन जीवन वेरते विड़ो नाम तमिल कणक्षन मनसे ऐटन इन एंत मनसिया मनसिलेक विषय याश्वर मठम विटी इन अंगोटी ब्रोकर आगे या रूप मनस सूक्षो अ मत विवाह कहदेश എന്റെ സങ്കടം നേരിൽ കണ്ട് മനസ്സിൽ ആർത്തു ചിരിച്ചു കാണും ഏട്ടനും കാവ്യയൊക്കെ ഞാൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂടി ചേർന്നായിരുന്നു ആക്രമണം ഏട്ടനും കാവ്യയും അച്ഛമ്മയും കീർത്തിയും ഒക്കെ ചേർന്ന് നടക്കില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു ഏതെങ്കിലും ഭിക്ഷക്കാരനെ നിന്നെ പിടിച്ചു കൊടുത്തിട്ട് തലയിന്ന് ശല്യം ഒഴിവാക്കാനാവും അവർ കരുതിയിരിക്കുന്നത് ആലോചന ഭിക്ഷക്കാരന്റേതായിരുന്നില്ല 1000 കോടി വാർഷിക വിറ്റ് വരുമാനമുള്ള ईश्वर मठ पण विवाह नई काश वो नाम वी शक्तरा मोड़े विवाह कहूने शिवानी प्राय पक्षे वर्ष नींद प्रणय या नष्टपर्ती वे कुटी
മോളെ, സിദ്ധു വേറൊരുത്തിയുടെ ഭർത്താവാണിപ്പോ. ഇനി അവനെ ധ്യാനിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവനേക്കാൾ യോഗ്യനായ ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് അന്തസ്സായി ജീവിച്ചു വേണം അവനോട് പ്രതികാരം ചെയ്യാൻ. 10-28 കൊല്ലം മുമ്പ് അമ്മയും അങ്ങനെയാണ് വിചാരിച്ചത്. ഭാര്യയുള്ള ഒരാളെ തന്നെയല്ലേ ഞാൻ വലവീശി പിടിച്ചെന്നുള്ള ചോദ്യം നീ മുമ്പും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഒടുവിൽ ഞാൻ എവിടെയാ എത്തിയത്? എല്ലാം നഷ്ടപ്പെട്ട് ഈ വാടക വീട്ടിൽ മഹാറാണിയാവൻ മോഹിച്ച് ഒടുവിലൊരു ഭിക്ഷക്കാരിയെ പോലെ തെരുവിൽ. അമ്മ ചെയ്ത തെറ്റ് നീയും ആവർത്തിക്കണോ മോളെ? തെറ്റാണ് ചെയ്തതെന്ന് അമ്മ തിരിച്ചറിയുന്നുണ്ടാവും, പക്ഷെ ശിവാനിക്ക് പിഴക്കില്ല. ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ശരി, മറുവശം ചിന്തിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ മോളെ, നീ അനുഭവിച്ച സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വളരെ കഷ്ടപ്പെട്ട അമ്മ ഇവിടെ കഴിയുന്നത്. ആയിക്കോട്ടെ, പരിമിതികൾക്കിടയിൽ ജീവിക്കാൻ ഞാൻ തയ്യാറാ. കാരണം ഈ കൊച്ചു വീട്ടിലെ രാജകുമാരി ഞാനായിരിക്കുമല്ലോ, മഹാറാണി അമ്മയും. എനിക്കെന്തോ ഇതൊരു ശരിയായ തീരുമാനമാണെന്ന് തോന്നുന്നില്ല. പെട്ടെന്നൊരു 1000 കോടിയുടെ കണക്ക് കേട്ടപ്പോ അമ്മയുടെ മനസ്സൊന്ന് ചാഞ്ചാടി അല്ലേ? സാരമല്ല, അതങ്ങ് മാറിക്കോളും. ദേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്താ കഴിക്കാനുള്ളത്? എന്താ, ഭക്ഷണമൊന്നും ഇരിപ്പില്ലെന്നുണ്ടോ? ഉണ്ട്, കഞ്ഞിയും കപ്പപ്പുഴുക്കും ഉണ്ട്, എടുക്കട്ടെ? അയ്യേ, കഞ്ഞിയും കപ്പപ്പുഴുക്കോ? അതെ. ആ, ഒരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതാവും അല്ലേ? ആ നോക്കാം അമ്മയുടെ പാചകം എങ്ങനെയുണ്ടെന്ന്. വെറൈറ്റിക്ക് വേണ്ടി വെച്ചതല്ല മോളെ, എന്റെ സ്ഥിരം ഭക്ഷണം ഇപ്പൊ അത് തന്നെയാ. അമ്മയുടെ കഷ്ടപ്പാട് നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സിനിമാ വിശേഷങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ വെള്ളിത്തിരയ്ക്ക് പിന്നിലുള്ള ഒരു വലിയ വിശേഷത്തിന്റെ പിന്നാലെയാണ് പ്രേക്ഷകരും ആരാധകരും. മലയാളത്തിലെ ജനപ്രിയ യുവതാരം ജീവ ഒരു അച്ഛനാവാനുള്ള തയ്യാറെടുപ്പിലാണ്. റിലീസാവാനിരിക്കുന്ന ജീവയുടെ പുതിയ സിനിമ ഫീനിക്സിന്റെ പ്രൊമോഷൻ വീഡിയോയിലൂടെയാണ് ഈ രഹസ്യം പ്രേക്ഷകർക്ക് മുന്നിൽ റിലീസായത്. പ്രൊമോഷൻ പുരോഗമിക്കുമ്പോൾ ജീവയുടെ ഭാര്യ ഒരു അബദ്ധത്തിൽ പറഞ്ഞ വാക്കുകളിലൂടെ ആ സസ്പെൻസ് പൊളിഞ്ഞു. നിങ്ങളെ എല്ലാവരെയും ഈ സിനിമ കാണാൻ ക്ഷണിക്കുകയാണ്. ഞാനും കണ്ണേട്ടനും പിന്നെ ഞങ്ങളുടെ അതേപടി അവരത് കാണിച്ചു. ഡയറക്ടർ എന്നോട് അനുവാദം വാങ്ങിട്ടാ അങ്ങനെ തന്നെ വീഡിയോ റിലീസ് ചെയ്തത്. എന്റെ കാവ്യേച്ചി, നിന്റെ ആ കണ്ണെറുക്കലും ചമ്മലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഇവരുടെ ഒരു കാര്യം. എന്തായാലും ജീവയുടെ ഭാര്യ കാവ്യയുടെ കണ്ണിറുക്കലും പരിഭവവുമാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ തരംഗം. റിലീസായി 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ പ്രൊമോഷൻ വീഡിയോ വൈറലായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചേച്ചി, നീ ആ പുതിയ താരം. ഈ തരംഗം ഫീനിക്സിന്റെ റിലീസിനും ഉണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് ആദ്യ സൂചനകൾ. സംശയത്തിന്റെ നിഴലിലായിരുന്ന ജീവയുടെ കരിയർ കുത്തനെ ഉയർന്നു എന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത്. ഫീനിക്സിന്റെ ട്രെയിലർ റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. കണ്ണന്റെയും കാവ്യയുടെയും കുഞ്ഞു കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളിലേക്ക് ഒന്നുകൂടി അല്ലടാ സിദ്ധു. അതെ ശിവ, ഈ ഹൈപ്പ് കളയരുത്. സിനിമ റിലീസ് ആവുന്നത് വരെ പ്രതീക്ഷ കൂടിക്കൊണ്ടേയിരിക്കണം, കേട്ടല്ലോ. ഫാൻസ് ഒക്കെ ശരിക്കും ഉണർന്നു കഴിഞ്ഞു സിദ്ധു. ഷുവർ ബെറ്റാ നമ്മുടെ ഫീനിക്സിന്.
ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ശിവേട്ടന്റെ കൂടെ ഞാനും ഉണ്ട്. ഗേൾസിനെ മനസ്സിലാക്കാൻ വേണ്ടത് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ഏതെങ്കിലും ആരാധികയായിരിക്കും. ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണ് മാഡം. അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വിളിച്ചതാ. പ്രെഗ്നന്റ് ആണല്ലേ, കൺഗ്രാറ്റ്സ്. ആരാധിക, ഡി കല്ലു, നീ ഇത് നമ്പർ എന്നാ വിളിച്ച? എനിക്ക് പുതിയൊരു ലൊട്ടിലൊടുക്ക ഫോൺ അമ്മ വാങ്ങിയിട്ടുണ്ട് കാവ്യജി. ഇത് എന്റെ നമ്പറാ. ഓ, മനസ്സിലായി. അടുത്ത ആഴ്ച എന്റെ കല്ലുമോള് MBBS പഠനം തുടങ്ങുന്നത് പ്രമാണിച്ച് അമ്മയുടെ സമ്മാനം അല്ലേ? ഇത് സമ്മാനമൊന്നുമല്ല, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാൻ വൈകിയാലോ എന്ന് പേടിച്ച് അമ്മയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു സാധനം, അത്രേ ഉള്ളൂ. എന്തായാലും നന്നായി, എനിക്ക് നിന്നെ ഈ നമ്പറിൽ വിളിക്കാലോ. ആ, കാവ്യജിയുടെ ട്രെൻഡിങ് വീഡിയോ ഞങ്ങൾ എല്ലാരും കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാവ്യജിയുടെ കണ്ണിറുക്കലും ചമ്മിയ ചിരിയൊക്കെ വൈറലാ. ചമ്മണ്ട ചമ്മണ്ട, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു പറഞ്ഞു സിനിമ സൂപ്പർ ഹിറ്റ് ആവൂന്ന്. അവരുടെ വാക്കുകൾ പൊന്നാവട്ടെ, കണ്ണേട്ടന്റെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ അല്ലേ മോളെ? അതെ, ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി. ഇനി ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് മാത്രല്ല മുത്തശ്ശനും. എന്താ മോളെ? അമ്മ ഇതുവരെ സിദ്ധുവേട്ടിനെ കീർത്തിച്ച് കാണാനോ വിളിക്കാനോ കൂട്ടാക്കുന്നില്ല ചേച്ചി. ആ പ്രശ്നം കൂടി എത്രയും പെട്ടെന്ന് തീർക്കണം ചേച്ചി. എനിക്കറിയാം, കൂട്ടത്തിൽ ഒന്നുകൂടി മനസ്സിലായി നീ എത്രമാത്രം അവളെ മിസ് ചെയ്യുന്നു. നീ മാത്രമല്ല, ഞാനും അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഞങ്ങളെന്ന് വെച്ചാ ഞാനും കണ്ണേട്ടനും പിന്നെ കീർത്തിയും സിദ്ധാർത്ഥും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ. എങ്കിലിനി വൈകിക്കണ്ട ചേച്ചി, എന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കീർത്തിയച്ചോടുള്ള പിണക്കം കൂടെ മാറിക്കഴിഞ്ഞാ എനിക്ക് അത്ര സമാധാനായി. പിന്നെ ഞാൻ പഠിച്ചോളാം. നോക്കിക്കോ, ഹയർ സ്റ്റഡീസിന് ഞാൻ മെറിറ്റ് സീറ്റ് തന്നെ അഡ്മിഷൻ വാങ്ങി സ്റ്റൈഫണ്ടോടെ പഠിക്കും. എനിക്കറിയാം മോളെ, നിന്നെ കൊണ്ടിത് സാധിക്കും. നീ എന്തൊന്നും ഇണ്ടാത്ത? എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ വില എനിക്ക് അറിയാം ചേച്ചി. ചേച്ചിയെ വിശ്വസിച്ച എനിക്ക് വേണ്ടി അച്ഛമ്മയും ജീവേട്ടനൊക്കെ പണം മുടക്കുന്നത്. ആ പ്രതീക്ഷ ഞാൻ കാത്തു സൂക്ഷിക്കും. ചുമ്മാ സെന്റി അടിക്കാതെ നീ നിന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണ്. ഉറങ്ങുമ്പം മാത്രം കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതും കൂടിയാണെന്ന് പറഞ്ഞത് ആരാ? അത് നമ്മുടെയൊക്കെ മനസ്സിലെ വിഗ്രഹം APJ അബ്ദുൽ കലാം സർ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. കിച്ചണിലൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി. നീ ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്ക, അവര് നോക്കിക്കോളും. നീ വേഗം റെഡി ആവ്, ഇന്നാണ് നിന്റെയും സിദ്ധാർത്ഥിന്റെയും നല്ല വിരുന്ന്. നമുക്ക് കലാക്ഷേത്രത്തിൽ പോവാം, വാ. നമ്മുടെ വീട്ടിലേക്കോ? അതെ, ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ടെന്നാ കണ്ണേട്ടനും പറയുന്നത്. സിദ്ധാർത്ഥനോടും കണ്ണേട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നിനക്കെന്താടി ഒരു മടി പോലെ? എനിക്ക് മടിയുണ്ട് ചേച്ചി, അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. മോളെ, മുമ്പ് ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായതല്ലേ? പിന്നെ സേതുവിന്റെ മുമ്പിൽ പോവാൻ എന്താ തടസ്സം? അന്ന് ഞാൻ അമ്മയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു, സങ്കടപ്പെടുത്തി. ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചുന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാ അതുകൊണ്ട് മാത്രം എന്നെ തല്ലിയത്.
അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞങ്ങൾ ഒരാളെയും അമ്മ തല്ലി വേദനിപ്പിച്ചിട്ടില്ല. അതിനാവില്ല ഞങ്ങളുടെ അമ്മയ്ക്ക്. ഈ തിരിച്ചറിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിനക്ക് സേതുവിന്റെ മുമ്പിൽ ചെല്ലാ മോളെ. അവള് നിന്നെ ഒന്നും പറയില്ല. കാവ്യച്ചെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന എന്നോട് സിദ്ധുവേട്ടനോടും അമ്മ എങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ രാത്രി അമ്മ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം മോളെ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പേരില് നിന്നോട് സിദ്ധാർത്ഥനോടും പ്രതികരിച്ചു പോയതാ. നീ അത് നിന്റെ മനസ്സിൽ നിന്ന് കളയണം. എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്ന നാളുകളായത്. ആ സന്തോഷം സേതുവിനും കൃഷ്ണൻകുട്ടി ആശാനും കല്ലുമോൾക്കും കൂടി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെന്ന് അവരെ കാണണം. നല്ല വിരുന്ന് നടക്കണം. സന്തോഷമായിട്ട് രണ്ടു ദിവസം നീയും സിദ്ധും കലാക്ഷേത്രയിൽ താമസിക്കുകയും വേണം. നിങ്ങൾ ചെന്ന് അവരെ കാണണം. നല്ല വിരുന്ന് നടക്കണം. സന്തോഷമായിട്ട് രണ്ടു ദിവസം നീയും സിദ്ധും കലാക്ഷേത്രയിൽ താമസിക്കുകയും വേണം. നിങ്ങളുടെ കൂടെ ഞാനും കണ്ണേട്ടനും വരുന്നുണ്ട്. ആ ധൈര്യം പോരെങ്കിൽ നമുക്ക് അച്ഛമ്മയെ കൂടി കൂട്ടാം. ഇന്ന് ഞാൻ എന്തായാലും വരുന്നില്ല മോളെ. ഇന്ന് ഏകാദശിയാ. അച്ഛമ്മയുടെ വ്രതം തെറ്റിക്കാൻ പറ്റില്ല മോളെ. ഏകാദശി നോമ്പ് മുടങ്ങാതിരിക്കാൻ ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശയും ഉള്ളിയിടാത്ത എന്തെങ്കിലും ഒരു കറിയും കിട്ടിയാ പോരെ അച്ഛമ്മയ്ക്ക്. അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. അത് കൊള്ളാം. നിങ്ങളൊക്കെ വിഭവസമർത്ഥമായ സദ്യ ഉണ്ണുമ്പോ ഞാൻ ഗോതമ്പ് ദോശയും കടിച്ചു പറിച്ചിരിക്കണം അല്ലേ. നിങ്ങൾ പോയിട്ട് വാ. ചെല്ലു കീർത്തി മോളെ. പോകല്ലേ? പിന്നല്ലാതെ പോയി റെഡിയാവ്, വേഗാവട്ടെ. വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ സേതുവിനെ വിളിച്ച് പറയണോ മോളെ? അയ്യോ വേണ്ട വേണ്ട, സസ്പെൻസ് ആയിട്ട് കലാക്ഷേത്രത്തിലേക്ക് പോവാന്നാ കണ്ണേട്ടം പറഞ്ഞത്. ശരി ശരി, ഞാനായിട്ട് നിങ്ങളുടെ സസ്പെൻസ് കുളവാക്കുന്നില്ല. നീ ചെന്നൊരുങ്ങ്. ശരി അച്ഛൻ. ജാനു, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഇതെന്നാ പറ്റി? ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ രണ്ടുപേരും കൂടി. അതെന്താ, എന്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞ അനുവാദം വാങ്ങണോ? അതൊന്നും വേണ്ട. എന്നാലും ഒന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളെ വേണ്ട വിധം ഒന്ന് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി സാവകാശം കിട്ടുമായിരുന്നു. അതെ, ഇനി ചേട്ടൻ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ അമ്മ ഒന്നൊന്നായി വെച്ച് തുടങ്ങണ്ടേ? ആഹാരമൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പാചകം ചെയ്യേണ്ട കല്യാണക്കുട്ടി. കഥകളിയിലെ നളൻ സാക്ഷാൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി ആശാനാണെങ്കിലും പാചകത്തിലെ നളൻ ഞാൻ തന്നെയാണ്. അടുക്കളയിലേക്ക് ഒന്ന് വന്നേക്കല്ലേ. ഒരു പഴയ ചിക്കൻ പായസത്തിന്റെ ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടേ. ചിക്കൻ പായസോ? അയ്യേ, ശരി, കൊച്ചുവർത്താനൊക്കെ അകത്തിരുന്ന് പറയാം. അമ്മേ വരാം. അതിനു മുമ്പ് ഇന്നത്തെ യഥാർത്ഥ വി ഐ പികൾ കൂടി വന്നോട്ടെ. യഥാർത്ഥ വി ഐ പികളോ? നേരിട്ട് തന്നെ കണ്ടോ.
വിവാഹം കഴിഞ്ഞ് വധൂവരന്മാര് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, നല്ല വിരുന്ന്. ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത് അതിനാ. വിവാഹം കഴിഞ്ഞ് ഇവർ നേരെ വന്നത് ഇങ്ങോട്ടേക്കാണല്ലോ. അന്നുണ്ടാക്കിയ സങ്കടങ്ങളൊന്നും ആരും ആരെ ഓർമ്മിപ്പിക്കണ്ട. എന്റെ മോളുടെയും മരുമോന്റെയും നല്ല വിരുന്ന് അന്നേ കഴിഞ്ഞതാ. ഇവര് തന്ന സൽക്കാരം അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതു. ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇവർ രണ്ടാളും മാപ്പ് പറഞ്ഞില്ലേ അമ്മയോട്? എല്ലാം പുറത്ത് സന്തോഷത്തോടെ നമ്മൾ ഈശ്വര മഠത്തിൽ ഒത്തുകൂടുകയും ചെയ്തു. സമയദോഷം കൊണ്ട് അന്ന് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. അന്ന് മുതിർന്നവരോട് സംസാരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഞാൻ കയർത്തുവെന്ന് എനിക്കറിയാം. അമ്മ എന്നോട് പൊറുക്കണം. ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇനി ആവർത്തിക്കാതെ സൂക്ഷിച്ചോളാം. ഞങ്ങളെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അമ്മയാ. അമ്മയുടെ തീരുമാനം എന്തായാലും ഒരെതിർപ്പുമില്ലാതെ അനുസരിക്കും. കല്യാണം കഴിച്ചേ പറ്റൂ. നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും അമ്മയ്ക്കില്ല മോളെ.